നരേന്ദ്ര മോദി സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കൂടുതൽ ഊർജ്ജമേകി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡിൽ നിന്ന് വ്യോമസേന 156 പ്രജന്റ് ലൈറ്റ് കോംപാക്ട് ഹെലികോപ്റ്ററുകൾ കൂടി വാങ്ങുന്നു. ചൈനീസ് അതിർത്തിയിലെ യുദ്ധസന്നാഹങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യ സ്വന്തം പ്രജന്റ് ലഘു യുദ്ധ ഹെലികോപ്റ്ററുകൾ വിന്യസിക്കും. ഇതിനായി കരവ്യോമസേനകൾ 156 പ്രജന്റ് കോപ്റ്ററുകൾക്ക് കൂടി HALന് ഓർഡർ കൊടുക്കും. മറ്റു മേഖലകളെ പോലെ വിവിധ സേനാ വിഭാഗങ്ങളിലും സ്വദേശീവത്കരണം പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികൾ സജീവമാണ്. ഇതേ ലക്ഷ്യത്തോടെ 100 ലൈറ്റ് കോംപാക്ട് എയർക്രാഫ്റ്റ് മാർക്ക് 1A വാങ്ങുമെന്ന് എയർഫോഴ്സ് ചീഫ് എയർ ചീഫ് മാർഷൽ VR ചൗധരി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് 1.5 ലക്ഷം കോടി രൂപയിലേറെ ചിലവാകുമെന്നാണ് വിലയിരുത്തൽ. 156 ഹെലികോപ്റ്ററുകളിൽ 66 എണ്ണം വ്യോമസേനയും ബാക്കി 90 എണ്ണം സൈന്യവും ഏറ്റെടുക്കും. ഇന്ത്യ നിർമ്മിച്ച ആദ്യ വിവിധ ഉദ്ദേശ യുദ്ധ ഹെലികോപ്റ്റർ ആണിത്. മരുപ്രദേശങ്ങളിലും പർവ്വതങ്ങളിലും ഉൾപ്പെടെ സേനയുടെ കൃത്യമായ ദൗത്യങ്ങൾക്ക് ഇണങ്ങും വിധമാണ് പ്രജണ്ട നിർമ്മിച്ചിട്ടുള്ളത്. 2 വർഷം മുൻപ് ചൈനയുമായി സംഘർഷത്തിനിടെ അമേരിക്കയിൽ നിന്ന് വാങ്ങിയ 22 അപ്പാച്ചെ ആക്രമണ കോപ്റ്ററുകൾ വ്യോമസേന ലഡാക്കിൽ വിന്യസിച്ചിരുന്നു. കരസേനയ്ക്ക് 6 അപ്പാച്ചെ കോപ്റ്ററുകൾ അടുത്ത വർഷം എത്തും. ഇവയ്ക്കൊപ്പം പ്രചണ്ഡ കൂടിയാകുമ്പോൾ ഇന്ത്യയുടെ പ്രഹരശേഷി കൂടുതൽ ശക്തമാകും. ഇന്ത്യൻ സായുധ സേനയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മരുഭൂമിയിലും ഉയർന്ന ഉയരമുള്ള പ്രദേശങ്ങളിലും പ്രവർത്തിക്കാൻ തക്ക വണ്ണമുള്ള രൂപകൽപ്പനയാണ് പ്രചണ്ഡ ഹെലികോപ്റ്ററിന്റേത്. ചെന്നൈയിൽ കടലിലും ലേയിലെ തണുപ്പിലും സിയാച്ചിനിലെ കൊടുമുടികളിലും രാജസ്ഥാനിലെ മരുഭൂമിയിലും കോപ്റ്ററുകൾ പരീക്ഷണം നടത്തി. കഴിഞ്ഞ ഒക്ടോബറിൽ 15 കോപ്റ്ററുകൾ ജോധ്പൂരിൽ വിന്യസിച്ചു. 5000 മീറ്റർ ഉയരത്തിൽ ഇറങ്ങാനും പറന്നുയരാനും കഴിയുന്ന ലോകത്തിലെ ഏക യുദ്ധ ഹെലികോപ്റ്ററാണ് പ്രചണ്ഡ്. ഇതിലൂടെ സിയാച്ചിൻ ഗ്ലേസിയറിലും കിഴക്കൻ ലഡാക്കിലെ ഉയർന്ന ഉയരമുള്ള പ്രദേശങ്ങളിലും പ്രവർത്തിക്കാൻ ഗുണം ചെയ്യുന്നു. പ്രചണ്ഡ് ഹെലികോപ്റ്ററിന് വായുവിൽ നിന്ന് ഭൂമിയിലേക്കും വായുവിൽ നിന്ന് ആകാശത്തേക്കും മിസൈലുകൾ തൊടുക്കാനും കഴിയും. ശത്രുവിന്റെ വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങളെ നശിപ്പിക്കാൻ ഇതിന് കഴിയും. ആകാശത്ത് നിന്ന് മിസൈലുകൾ തുടർച്ചയായി വർഷിക്കാൻ ഇവർക്ക് കഴിയും. ഇത് മറ്റുയർന്ന പ്രദേശങ്ങളിലുള്ള ശത്രുക്കളെ തകർക്കാനും കഴിയും. 1999 പാകിസ്ഥാനുമായുള്ള കാർഗിൽ യുദ്ധത്തിലാണ് ഈ ഹെലികോപ്റ്ററുകളുടെ ആവശ്യം ആദ്യമായി തോന്നിയത്. പിന്നീട് ചൈനയുമായുള്ള പിരിമുറുക്കങ്ങൾക്കിടയിൽ 2020 കിഴക്കൻ ലഡാക്കിൽ 2 പ്രചണ്ഡ് വിമാനങ്ങളും വിലയിരുത്തി. വരുന്ന 30-40 വർഷത്തെ വെല്ലുവിളികൾ മുൻകൂട്ടി കണ്ടാണ് നിർമ്മാണം. പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് കോപ്റ്ററുകൾ നിർമ്മിച്ചത്. ഈ കോപ്റ്ററുകളുടെ നിർമ്മാണത്തിനായി ഉപയോഗിച്ച സാമഗ്രികളിൽ 45% തദ്ദേശീയമാണെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. 15.80 മീറ്റർ നീളവും 4.70 മീറ്റർ ഉയരവുമുള്ള കോപ്റ്ററുകൾക്ക് മണിക്കൂറിൽ പരമാവധി 268 കിലോമീറ്റർ വേഗത്തിൽ പറക്കാം. 550 കിലോമീറ്റർ ആണ് പ്രവർത്തന ദൂരപരിധി. 110 ഡിഗ്രി കറങ്ങി വെടിവെക്കാൻ കഴിയുന്ന 20 mm ടറച്ച് തോക്കുകൾ, നാഗ ടാങ്ക്, വേദ മിസൈൽ, മിസ്ട്രാൽ വിമാന വേദ മിസൈലുകൾ, യന്ത്ര പീരങ്കി എന്നിവയാണ് കോപ്റ്ററിലുള്ള ആയുധങ്ങൾ. ഏത് കാലാവസ്ഥയിലും ഭൂപ്രദേശത്തിലും പറന്നുയർന്ന് ശത്രുവിന്റെ വ്യോമ പ്രതിരോധം തകർക്കാനും കൗണ്ടർ ഇന്റലിജൻസി ഓപ്പറേഷൻ നടത്താനും പ്രചണ്ഡിന് കഴിയുമെന്നതാണ് പ്രത്യേകത. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.